തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമിതി പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ രണ്ടാം ദിവസവും വലഞ്ഞ് ജനം. തിരുവനന്തപുരം ലുലുമാളിന് മുന്നിൽ സംഘടിച്ച പ്രതിഷേധക്കാർ ജീവനക്കാരെ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് ജീവനക്കാർക്ക് തിരികെ മടങ്ങേണ്ടി വന്നു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവനന്തപുരം ചാക്കയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് പോയ യുവാവിന് മർദ്ദനമേറ്റു. പേട്ട ജംഗ്ഷനിൽ വെച്ചാണ് ഞാൻ ഡെലിവറിക്ക് പോകുമായിരുന്നു. അപ്പോൾ വണ്ടി തടഞ്ഞു നിർത്തി എന്നെ വണ്ടി താക്കോലി ഊരിയെടുത്തു. എന്തിനാണെന്ന് ചോദിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ കാര്യം പറയാതെ തന്നെ അവർ പുറകിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് 15 വരുന്ന CPIM പ്രവർത്തകരാണ് എന്നെ അടിച്ചത്. ഇപ്പോൾ എങ്ങനെ അടിയിൽ പരിക്കോലായിട്ടുണ്ട്? അടിയിൽ അവർ പ്ലാസ്റ്റിക് ബാരിക്കേഡ് ഉപയോഗിച്ചാണ് എൻ്റെ പുറം തലയിൽ അടിച്ചത്. അപ്പോൾ എനിക്ക് ഒരു സൈഡ് കാതിപ്പോൾ ഒരു മൂളൽ മാത്രമേ ഉള്ളൂ. തറയിൽ ചെളി വെള്ളത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് ചെളി വെള്ളത്തിൽ തള്ളിയിടുകയായിരുന്നു. തള്ളിയിട്ടതിൽ കൈ ഇപ്പോൾ നല്ല രീതിയിൽ പെയിനുണ്ട്. എക്സ്റേ എടുക്കാൻ വേണ്ടി എനിക്ക് തന്നിരിക്കുകയാണ്. ചെളി വെള്ളത്തിൽ ദേഹം ബോഡി ഫുള്ള് നനഞ്ഞ് ഫോൺ വരെ പൊട്ടിച്ചവർ. അപ്പോൾ വണ്ടിയുടെ താക്കോൽ ഊരിയെടുത്ത് വണ്ടിയുടെ സാധനങ്ങൾ അവർ കൈക്കലാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് പറ്റുന്ന ആളുകളും കൊണ്ട് വന്നാൽ മാത്രമേ തരുള്ളൂ. രണ്ട് വണ്ടി പോലീസുകളവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരും നോക്കുകുത്തികളായിരുന്നു. ഇതിൻ്റെ ഫുട്ടേജ് ഒക്കെ അവിടെ ഉണ്ടാവില്ലേ? ഇതിൻ്റെ ക്യാമറ ഫുട്ടേജ് അവിടെ ഉണ്ടാവും. അവിടെ CCTV ഉള്ള ജംഗ്ഷനാണ്. അവിടെ പോലീസുകാർ നിൽക്കുന്നത് എല്ലാം CCTV പറഞ്ഞിട്ടുണ്ട്. ആ പോലീസുകാർ വെറുതെ എന്നെ എങ്ങനെയെങ്കിലും കേസിൽ പെടുത്താനാണ് അവർ നോക്കുന്നത്. എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനല്ല അവർ നോക്കുന്നത്. ഡെലിവറിക്ക് പോയ നിങ്ങളെ തെറ്റുകാരനാക്കി, നിങ്ങളെ കുറ്റക്കാരനാക്കി. ഞാനാണ് തെറ്റ് ചെയ്തവരെയാണ് പോലീസുകാർ പറയുന്നത്. ഓക്കെ ഓക്കെ, ഞാനാണ് പ്രകോപിതനായെന്നാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങനെ കൈക്കും കാലിനും ഒക്കെ മാരകമായിട്ടുള്ള നല്ല രീതിയിൽ അടിയുണ്ട്. കാത് ഒരു സൈഡ് മൂളന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കൊച്ചി അമ്പലമുകളിലെ BPCL ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ ഇന്നും തടഞ്ഞു. പിന്നീട് കടത്തിവിട്ടു. കഞ്ചിക്കോട് ബെബലിൽ ജോലിക്കെത്തിയവരെ സമരാനൂലികൾ തിരിച്ചയച്ചു. കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും കൊച്ചിയിലും കടകൾ അടപ്പിച്ചു. ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടും സെക്രട്ടേറിയറ്റിൽ ഹാജരായത് 176 ജീവനക്കാർ മാത്രമാണ്. KSRTC കൂടുതൽ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സർവീസുകൾ ഉണ്ടായില്ല. കൂടുതൽ സർവീസുകൾ നടത്തണമെന്ന് ജീവനക്കാർക്ക് KSRTC MD നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെട്രോൾ പമ്പുകൾ തുറക്കുമെന്ന കളക്ടർമാരുടെ പ്രഖ്യാപനവും പാലിക്കപ്പെട്ടിട്ടില്ല. തുറന്ന പമ്പുകൾ പലയിടത്തും സമരക്കാർ അടപ്പിക്കുകയും ചെയ്തു. അതേസമയം കൊച്ചി ബ്രോഡ്വേയിൽ കടകൾ തുറന്നിട്ടുണ്ട്. ആരനുസരിക്കും കോടതിയെ ധിക്കരിക്കുകയല്ലേ? ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്നു. പാവപ്പെട്ട പോലീസാർ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് രാവിലെ 6 പാസഞ്ചർ ട്രെയിൻ ഉണ്ട്, അലിക്കാർ പോകുന്നു. ആ ട്രെയിനേ ഇല്ലെന്ന് പറയുന്നു. ഇത് എന്തെന്ന് ഒരു പിടിയുമ്പോൾ നമുക്ക് കാണുന്നില്ല. എങ്ങനെ പോകണമെന്ന് ഒരു പിടിയില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നു. വണ്ടിക്കാരുടെ സാധാരണ ഇവിടെ നിന്ന് പോകുന്ന 40 നമ്മൾ അവിടെ പോകാനുള്ളത്. ഇവിടെ ബസ് ഓട്ടോക്കാരന് 300 ചോദിക്കുന്നു ഒരാളിന്. ആ 300 ഉണ്ടെന്ന് വെച്ചാൽ 3 നമ്മളെ വീട്ടിൽ ഭക്ഷണം കളിക്കും. അതനുസരിച്ച് ഇവിടെ നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങിയതാണ്. എനിക്ക് പലയാണ് പോകേണ്ടി. ശരിക്കും ഇവിടെ വന്നപ്പോൾ ശരിക്കും പെട്ടുപോയ പോലെയായി. തികച്ചും ന്യായമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് രാജ്യത്താകമാന സമരം നടക്കുമ്പോൾ സർക്കാർ ജീവനക്കാർ ഇത്തരത്തിലോട്ടുള്ള ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് മാറണമെന്ന് പറയുന്നതോട് യോജിക്കാൻ കഴിയില്ല. ഞാൻ രാഷ്ട്രീയ മാറ്റോ ഒന്നും ആയിട്ടല്ല. ഒരു മനുഷ്യന് ജീവിക്കാൻ ഇന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. 100 മേലെ പെട്രോൾ ഇന്നത്തെ പേപ്പറിൽ കണ്ടു. 125 മേലെ പെട്രോൾ പോകുന്നു. അപ്പോൾ ഒരിക്കലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് രണ്ട് ഗവൺമെൻറ്റും ഇത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ വളരെ പ്രയാസപ്പെടും. VV വിനോദ് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. VV അരുൺ ലുലുമോളിലെ വിശേഷങ്ങളുമായി അവിടുത്തെ വിവരങ്ങളുമായി ചേരും. സിജോ എറണാകുളത്ത് ബ്രോഡ്വേയിലുണ്ട്. വിനേഷ് മിഠായിത്തെരുവിലാണുള്ളത്. KP അഭിലാഷ് ദേശീയ തലത്തിലുള്ള വിവരങ്ങളുമായി ചേരും. ആദ്യം അരുണിലേക്ക്. അരുൺ, സെക്രട്ടേറിയറ്റിലൊക്കെ ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ചിട്ട് പോലും ഹാജർനില വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ പോലെ തന്നെ വിനോദിലേക്ക് തന്നെ വിനോദിലേക്ക് തന്നെയാണ്. വിനോദ്, മറ്റു വിവരങ്ങൾ എന്താണ് സെക്രട്ടേറിയറ്റിലെ?
രഞ്ജിത്ത് ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും കാര്യങ്ങളിൽ കാര്യമായ മാറ്റമില്ല. ഇന്നലെ 33 ജീവനക്കാരാണ് എത്തിയതെങ്കിൽ ഇന്ന് 176 പേരാണ്. 4248 ജീവനക്കാരാണ് ആകെ സെക്രട്ടേറിയറ്റിലുള്ളത്. ഇതിൽ വലിയ വിഭാഗം ജീവനക്കാരും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ട് കൂടി ജോലിക്കെത്തിയില്ല എന്നതാണ് ഇന്നലെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. എങ്കിൽ തന്നെയും പണിമുടക്കിനോട് യോജിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ജീവനക്കാരുടെ സർവീസ് സംഘടനകൾ വലിയ പ്രതിഷേധം കോടതിയുടെ ഉത്തരവിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിരാശാജനകമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. കോടതി വിധിയെ അപലപിച്ച് പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. ഇടതു നേതാക്കളാകട്ടെ കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഏകപക്ഷീയമായ വിധിയാണ്. ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്തുന്ന കാര്യം കൂടി ഇപ്പോൾ സമരസമിതി നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ ഇന്നത്തെ വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്തുമെന്ന് രാജ്യസഭാംഗം കൂടിയായ ഇളമരം കരീം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ കടകമ്പോളങ്ങളുടേതാണ്. പൂർണ്ണമായും കട അടഞ്ഞു കിടക്കുന്ന ദൃശ്യമാണ്. കാരണം ഇന്നലെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വം പറഞ്ഞത് മാളുകളൊക്കെയും തുറക്കുമ്പോൾ എന്തിനാണ് സാധാരണ കടകൾ അടച്ചിടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ്. തിരുവനന്തപുരത്ത് ഇതാണ് അവസ്ഥ. ചാലക്കമ്പോളത്തിൽ ഉൾപ്പെടെ ഒരിടത്തും കടകൾ പ്രവർത്തിക്കുന്നില്ല. പ്രധാന മാർക്കറ്റുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ആകെയുള്ള ഒരു മാറ്റം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നിരത്തിലെത്തിയ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഒരു വർധനയുണ്ട് എന്നതാണ്. അപ്പോൾ തന്നെയും പലയിടങ്ങളിലായി ചാക്കയിലും പേട്ടയിലും ഉൾപ്പെടെ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ടായി. അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്ന നിലയുണ്ടായി. സമരം നടത്തുന്നവർ അവരുടെ വാദം കൃത്യമായി ഉന്നയിക്കുന്നുമുണ്ട്. കാരണം തുടർച്ചയായ 8 ദിവസമായി ഇപ്പോൾ ഇന്ധനവില വർദ്ധിക്കുകയാണ്. ഇതുൾപ്പെടെ കേന്ദ്ര നയങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ്. അതുകൊണ്ട് ഇത് ജനവിരുദ്ധ സമരമല്ല, ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയുള്ള പ്രതിഷേധ സമരമാണ്. കേന്ദ്ര സർക്കാരിനെ ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ സമരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി വിധി മുഖവിലക്കെടുക്കുന്നില്ല, മറിച്ച് ഈ സമരം 48 മണിക്കൂർ പണിമുടക്കുന്നത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോഴും നേതൃത്വം പറയുന്നത്. ഏതായിരുന്നാലും സമരത്തെക്കുറിച്ച് ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലമാണ്, വിപണി ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. ആ ഘട്ടത്തിൽ 48 മണിക്കൂർ സമരമെന്നത്, 2 ദിവസത്തെ സമരമെന്നത് സാധാരണ കച്ചവടക്കാരെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണെന്നാണ് വ്യാപാരി സമൂഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉന്നയിച്ചത്. എങ്കിൽ തന്നെയും വ്യാപാരി സമൂഹത്തിൻ്റെ നിർദ്ദേശം വ്യാപാരികൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവർ പല കാരണങ്ങൾ കൊണ്ടാകാം, ഇന്നിപ്പോൾ കടകൾ തുറന്നാൽ തന്നെയും ആളുകൾ എത്തുമോ, അല്ലെങ്കിൽ ഈ ട്രേഡ് യൂണിയനുകൾ അവരെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ കടകൾ തുറക്കുന്നതിനുള്ള ഒരു വൈമനസ്യം, എന്തുകൊണ്ടൊക്കെയാണെങ്കിലും വ്യാപാരികൾ കട തുറക്കുന്നതിന് ഒരു വിമുഖത ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അത്തരത്തിലൊരു നിലപാടിലേക്കാണ് വ്യാപാരി സമൂഹം പോയതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. രഞ്ജിത്ത്, അതാണ് പ്രധാന വിവരം. വി വി അരുൺ, ലുലുമാളിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം ഇന്നലെയൊക്കെ കൊച്ചിയിലെ ലുലുമാൾ തുറന്നത് വലിയ വിവാദമായി. അന്ന് സമരക്കാരുടെ ഒന്നും ഇടപെടൽ അവിടെ ഉണ്ടായില്ല എന്ന് വ്യാപാരി വ്യവസായികൾ ആരോപിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ മറുപടി എന്ന വണ്ണം ഇന്ന് വേണം കരുതാൻ. അത്തരത്തിൽ തിരുവനന്തപുരം ലുലുമാളിൻ്റെ മുന്നിൽ വലിയ പ്രതിഷേധം. ജീവനക്കാരെ പോലും അകത്ത് കയറ്റാതെ ഈ സമരക്കാർ പ്രതിഷേധിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ലുലുമാളിൻ്റെ ഗേറ്റുകൾ അവർ അടപ്പിച്ചു. വി വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് രാവിലെ മുതൽ അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ? തീർച്ചയായും ഇന്നലെ വലിയ വിമർശനം ഉയർന്നു വന്നു. സി പി എം പ്രവർത്തകർ സമരസമിതി പ്രവർത്തനം നൽകുന്ന വിശദീകരണം, ഇന്നലെ ലുലു പ്രവർത്തിച്ചിരുന്നില്ല. ചില ജീവനക്കാർ അകത്തുണ്ടായിരുന്നു, അത് ഈ ചില സാധനങ്ങൾ മാറ്റുന്നതിനും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മാത്രമായിരുന്നു. അത് തന്നെയാണ് മാനേജ്മെന്റും പറയുന്നത്. പക്ഷേ ഏതായാലും വലിയ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സമരസമിതിക്ക്, പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ ഉയർന്നത്. അതിൻ്റെ ക്ഷീണം തീർക്കാൻ എന്ന തോന്നുന്ന തരത്തിൽ തന്നെയായിരുന്നു സി പി എം പ്രവർത്തകരുടെ സമരക്കാരുടെ ഇവിടുത്തെ പ്രതിഷേധവും. ഒരു കാരണവശാലും ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനാകില്ല എന്നവർ നിലപാടെടുത്തു. പിന്നീട് മാനേജ്മെൻറ്റും അതേ നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. സ്ഥാപനങ്ങൾ ഇന്നലെ തുറന്ന് പ്രവർത്തിച്ചില്ല, ഇന്നും തുറന്ന് പ്രവർത്തിക്കില്ല, പകരം നാളെ മാത്രമേ തുറന്ന് പ്രവർത്തിക്കൂ, പകരം ചില ക്ലീനിങ് ജോലികളും മറ്റും ഉണ്ട് എന്നാണ് മാനേജ്മെൻറ് വ്യക്തമാക്കിയത്. അതിനെ തുടർന്നാണ് ഇവിടെ വന്ന ജീവനക്കാരോട് തിരിച്ചു പോകാനും മാനേജ്മെൻറ് ആവശ്യപ്പെട്ടു. അവരെല്ലാം തിരിച്ചു പോവുകയും ചെയ്തു. സെക്യൂരിറ്റി ചീഫ്, ഇവിടുത്തെ സെക്യൂരിറ്റി ചുമതലയുള്ള ആൾ തന്നെ നേരിട്ടെത്തി മാധ്യമങ്ങളുടെ കാര്യം പറയുകയും ചെയ്തു. ഇപ്പോൾ ഇന്നത് പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ആളുകൾ ലുലുവിന് പുറത്ത് നിൽപ്പുണ്ട്, ജീവനക്കാരാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സമരക്കാർ പൂർണ്ണമായും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കാരണവശാലും തങ്ങളെ അറസ്റ്റ് നീക്കിയാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. ഇത് തുറന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ തടയുമെന്ന നിലപാടിൽ തന്നെയാണ് സമരസമിതി പ്രവർത്തകരുള്ളത്. പോലീസിൻ്റെ ഒരു ക്രമീകരണവും ഇവിടെ ഇപ്പോഴും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും മാൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കില്ല എന്ന ഉറപ്പാണ് മാനേജ്മെൻറ്റ് നൽകുന്നത്. അത് വിശ്വാസത്തിനടുത്താണ്
സമരക്കാർ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് കൂടുതൽ പേർ ഇവിടേക്ക് എത്താത്തതെന്നുമാണ് മനസ്സിലാക്കുന്നത്. അതാണ് ലുലുമാളിന്റെ മുന്നിലെ സാഹചര്യം. തിരുവനന്തപുരത്ത് ബൈപ്പാസിന് അവിടെ രാവിലെ മുതൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സിജോ വി ജോൺ എറണാകുളത്തുണ്ട്. സിജോ, ബ്രോഡ്വേയിലടക്കം കടകൾ കാര്യമായി തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യാപാരി വ്യവസായികൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞത് അത് ആ തരത്തിൽ അവിടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണോ? രഞ്ജിത്ത്, ഇന്ന് ബ്രോഡ്വേയിൽ ഭൂരിഭാഗം കടകളും തുറന്നിരിക്കുകയാണ്. രാവിലെ 6-7 മണിയോട് കൂടി തന്നെ പച്ചക്കറി വിൽക്കുന്ന കടകൾ തുറന്നിരുന്നു. തുടർന്ന് 10 മണിയോട് കൂടി തന്നെ കൂടുതൽ വ്യാപാരികൾ അവിടെ എത്തി. അതിനുശേഷം അവർ കൂട്ടായി ഒരു തീരുമാനമെടുത്തു, എന്ത് വന്നാലും തങ്ങൾ കട തുറക്കുമെന്ന നിലപാടിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷമാണ് കടകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നത്. നമ്മൾ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ സമരത്തെ അനുകൂലിക്കുന്ന ആളുകളുമായി, തൊഴിലാളി യൂണിയനുകളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് തങ്ങളെത്തി അവരോട് അഭ്യർത്ഥിക്കും ഈ കടകൾ അടയ്ക്കണമെന്ന്. പക്ഷേ ബലം പ്രയോഗിച്ച് കടകൾ അടയ്ക്കാൻ പോകില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ആരും തന്നെ ഇതുവരെയും അവിടെ എത്തി അവരോട് കടകൾ അടയ്ക്കണമെന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. ബ്രോഡ്വേയിൽ മാത്രമല്ല, എറണാകുളത്തിൻ്റെ കൊച്ചിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടകൾ കാര്യമായ രീതിയിൽ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായില്ല. ആകെ കടകൾ നിർബന്ധപൂർവ്വം അടപ്പിച്ചത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്ത് 2 ഹോട്ടലുകളാണ് സമരത്തെ അനുകൂലിക്കുന്ന ആളുകൾ, സമരം ചെയ്യുന്ന ആളുകൾ എത്തി അടപ്പിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനോട് 100 മീറ്റർ ചേർന്നാണ് ഈ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. അത്തരം സമരക്കാർ അവിടെ എത്തി അവിടെ വന്ന് ഇത് അടയ്ക്കാൻ പറഞ്ഞിട്ടും ഈ പോലീസിൻ്റെ സഹായമൊന്നും അവർക്ക് കാര്യമായി കിട്ടിയില്ല. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അവർ അപ്പോൾ തന്നെ കടയടക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഈ പാഴ്സലായി കൊടുക്കുകയാണ് സാധനങ്ങൾ, ഓൺലൈൻ അതാണ് ചെയ്യുന്നത്. മറ്റിടങ്ങളിലുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്നലത്തെ പോലെ തന്നെ BPCL എത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ സമരക്കാർ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്നത്തെ പോലെ അധികം നേരം അവിടെ വാഹനം തടഞ്ഞിട്ടില്ല. ഏകദേശം 10 മിനിറ്റോളം തടഞ്ഞിട്ടതിന് ശേഷം വാഹനങ്ങൾ കടത്തി വിടുകയാണ് ചെയ്തത്. മറ്റ് സ്ഥലങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തായാലും നിരത്തുകളൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ്, വളരെ സജീവമാണ്. കാരണം സ്വകാര്യ വാഹനങ്ങൾ നിരന്തരം ഇന്ന് പോകുന്നു. സാധാരണ രീതിയിൽ വാഹനങ്ങൾ പോകുന്ന പോലെയാണ് സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ ഓട്ടോയും മറ്റ് ടാക്സിയും ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ഓട്ടോകളുള്ളത്. അവിടെ എത്തുന്ന ആളുകൾക്ക് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. കൊച്ചി മെട്രോയും സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ KSRTC സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്ന് ഒരു ബസ് പോലും ഇന്ന് പോയിട്ടില്ല. എന്തായാലും മിഠായിത്തെരുവിലേക്ക് പോകണം. കോഴിക്കോട് വിനേഷ്, അവിടെ രാവിലെ ചില കടകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പോലീസിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പോലീസ് സംഘത്തെയൊക്കെ കണ്ടു. ഇപ്പോഴെന്താണ് സ്ഥിതി? കോഴിക്കോട് ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയായിരുന്നു അല്പസമയം മുമ്പ്. അതായത് ഒരു 10 മണിക്ക് ശേഷം ചില സ്ഥലങ്ങളിൽ കടകൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടപെട്ട് ചില കടകൾ തുറന്നിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മിഠായിത്തെരുവിലുൾപ്പെടെ മിഠായിത്തെരുവിൽ ചില കടകൾ, ഒരു 50 കടകൾ, ചെറുതും വലുതുമായ കടകൾ തുറക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറയുന്നത്. ഒപ്പം തന്നെ ദുബായ് ബസാറിലും ഗൾഫ് ബസാറിലും എല്ലാം തന്നെ കടകൾ തുറന്നിട്ടുണ്ട്. പോലീസിന്റെ ഒരു സംരക്ഷണത്തിൽ തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ. ഇവിടെ ചില സ്ഥലങ്ങളിൽ നഗരത്തിലെ മാവൂർ റോഡിൽ ഉൾപ്പെടെ സമരാനുകൂലികൾ എത്തുകയും കടകൾ നിർബന്ധമായി അടപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ, അവർ ഇടപെട്ട് പെട്രോൾ പമ്പുകൾ, തുറന്ന പെട്രോൾ പമ്പുകൾ ഒരെണ്ണം അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ്, അതായത് മറ്റ് കടകളെല്ലാം തന്നെ, കുന്നമംഗലം, കാരന്തൂർ, നാദാപുരം ഭാഗങ്ങളിൽ തുറന്ന കടകളെല്ലാം തന്നെ സമരാനുകൂലികൾ ഇടപെട്ട് അടപ്പിച്ചിട്ടുണ്ട്. അതേസമയം കലക്ട്രേറ്റിലും വളരെ കുറച്ച് ഹാജർ നില മാത്രമാണ്. ഡെസ്നോൺ പ്രഖ്യാപിച്ചിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ പണിമുടക്കുകയാണ് തൊഴിലാളികളും ജീവനക്കാരും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന മിഠായി തെരുവിലെ തുറന്ന കട നമുക്ക് അവിടെ കടയിലെ ജീവനക്കാരോട് സംസാരിക്കാം. എന്താ അവസ്ഥ പൊതുവേ എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പൊ റെയിൽമലക്ക് മറ്റേ കൊറോണ കഴിഞ്ഞ് ബ്രേക്കായപ്പോൾ എല്ലാവരും കടത്തിലേനു. ഇപ്പൊ കുറച്ചിങ്ങനെ കയറി കയറി വരുന്നുള്ളൂ. ഇപ്പൊ വിഷുവിന്റെ സീസണ്, പെരുന്നാൾ സീസണൊക്കെ വരാം. ഇപ്പൊ പലിശ കഴിഞ്ഞാൽ ഒന്നുകൂടിയും ഇപ്പൊ പർച്ചേസ് ചെയ്ത് സ്റ്റോക്കൊക്കെ വെച്ചിട്ട് ആ കടങ്ങളൊക്കെ തീർക്കാനുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും വരുന്നത്. അപ്പൊ അതിൽ ഇപ്പൊ 2 ദിവസമൊക്കെ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ കച്ചവടക്കാരിക്ക് നോമ്പാണ്. അപ്പൊ കച്ചവടക്കാർക്ക് ഭയങ്കര കുറയും. നോമ്പിന് കഴിഞ്ഞാലേ കച്ചവടം കൂടുള്ളൂ. ഇപ്പൊ വിഷുവിന്റെ അതിലുള്ളതുകൊണ്ടും കച്ചവടം ഉണ്ടാവും. പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കച്ചവടക്കാർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന വാടക കൊടുക്കണം. അതുകൊണ്ട് അതിന്റെ കൊണ്ടാണ് ചില കച്ചവടക്കാർ സ്റ്റാഫുകൾക്ക് കൂലി കൊടുക്കണം. ചിലപ്പോൾ മുതലാവൂല. അതുകൊണ്ടാണ് ചില കച്ചവടക്കാരൊക്കെ ആവശ്യമില്ല. നമ്മളത് ജന്മ ഷോപ്പാണ്.
വ്യാപാരികൾക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് അല്പം കച്ചവടം കിട്ടുന്നൊരു സമയമാണ്, കാരണം വിഷു എടുക്കാനായി പിന്നെ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടം കുറച്ച് കുറയും. എങ്കിൽ പോലും വിഷുവിന്റെ സീസണിൽ കുറച്ച് കച്ചവടം കിട്ടുന്ന സമയമാണിത്. ഈ സമയത്ത് രണ്ട് ദിവസം തുടർച്ചയായി, അതായത് 48 മണിക്കൂറെല്ലാം കടയടച്ചിട് എന്ന് പറഞ്ഞാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്തെല്ലാം ലോക്ക്ഡൌണിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ദിവസങ്ങളോളം ആഴ്ചകളോളം അടഞ്ഞുകിടന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നെല്ലാം കരകയറി വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നിർബന്ധിതമായി രണ്ട് ദിവസം കടകൾ അടച്ചിടുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് കടകൾ തുറന്ന് എന്നാണ് വ്യാപാരികൾ പറയുന്നത്.